അവരൊക്കെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ അത് ഒരു മെയിൻ നടൻ, എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, അദ്ദേഹം വീട്ടിലേക്ക് വെച്ചിട്ട് അയ്യോ റോബിൻ ഡോക്ടർ ഇന്ന് പോകുമോ, ഭയങ്കര ടെൻഷൻ. ഞാനപ്പോൾ എനിക്ക് ഞാൻ പറയുന്നു പറഞ്ഞാൽ അതെല്ലാത്തിനും വൃത്തിയുണ്ട്. റോബിൻ പോയത് നന്നായി. കാര്യം റോബിൻ ഒരു പക്ഷേ ഫൈനൽ വരെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ ഇമ്പാക്റ്റ് കിട്ടത്തില്ല. അദ്ദേഹം ഫൈനലിൽ എത്താതെ പോയതാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതായത് ഫൈനലിസ്റ്റ് ആകുന്നതിന്റെ അതേ ഇമ്പാക്ട് ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില എപ്പിസോഡുകളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ സിനിമാക്കാരുടെ ഇടയിൽ വരി ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഡോക്ടർ റോബിൻ. ഡോക്ടർ റോബിൻ എന്തായാലും ഇപ്പോൾ പോയത് നന്നായി എന്നാണ് സുരാജ് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഡോക്ടർ 70 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്തായാലും ഡോക്ടർ അതിന്റെ വിന്നറായി വരുമ്പോൾ എന്തായാലും ലഭിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്രയധികം സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അതിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനൊരു ഫ്ലാറ്റ് നേടാൻ വേണ്ടിയിട്ടല്ല ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത്, എനിക്ക് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടുക എന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോയത്, അതെനിക്ക് എന്തായാലും ലഭിക്കുകയും ചെയ്തു. എനിക്ക് ഫ്ലാറ്റിനെക്കാട്ടിയും വിലയുള്ളതാണ് ജനങ്ങളുടെ ഹൃദയത്തിലെ സ്ഥാനമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതെന്നും ഇത് തന്നെയാണ് എൻ്റെ വിജയമെന്നുമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത്. എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 4 അറിയപ്പെടുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ തന്നെയാണ്. ഡോക്ടറിനോട് ഡോക്ടർ ആർമിയെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും ആർമി എന്ന് പറയരുത്, കാരണം അത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലി ആദ്യം ചെറുതായിരുന്നു, ഇപ്പോൾ എൻ്റെ ഫാമിലി വലുതായി, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. എന്നെ കാണാനല്ല നിങ്ങൾ വരേണ്ടത്, നിങ്ങളെ കാണാൻ ഞാനാണ് വരേണ്ടത്. നിങ്ങൾ കാരണമാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടാണ് എനിക്ക് സ്നേഹവും കടപ്പാടും ഉള്ളതെന്ന് ഡോക്ടർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ഡോക്ടർ ഇപ്പോൾ യൂട്യൂബ് താരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസവും ട്രെൻഡിങ്ങിലായി വരുന്നത് ഡോക്ടറിൻ്റെ വീഡിയോസുകൾ തന്നെയാണ്. ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനുമൊക്കെ മുട്ടൻ പണിയും കിട്ടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെയും ബിഗ് ബോസിൻ്റെയും TRP വന്നിടിവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഡോക്ടർക്കൊരു കാര്യത്തിൽ അഭിമാനിക്കാം, ഇപ്പോൾ സിനിമാക്കാരടക്കം ഡോക്ടറിൻ്റെ പേര് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്.